വെൽക്കം ടു കരുവേട്ട് ഫാമിലി. ഇന്നൊരു ഫിഷ് പിക്കിൾ റെസിപ്പിയാണ്. കേടാവാതെ മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കാവുന്ന ചൂര അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ പീസസ് ഒന്നും ആയിട്ടല്ല, ഇതേപോലെ ഒരു മീഡിയം സൈസിൽ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ വിനാഗിരിയും ഒരൽപ്പം കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കാലം കേടാവാതിരിക്കാനും കൂടുതൽ ടേസ്റ്റ് കിട്ടാനും ഒക്കെ ആയിട്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ നല്ലെണ്ണ ചൂടായപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി 2 സൈഡും ക്രിസ്പിയായി നല്ല ബ്രൗൺ കളർ ആകും വരെ ഫ്രൈ ചെയ്യണം. മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മീൻ കഷ്ണങ്ങൾ കൂടി ഇതേപോലെ വറുത്തെടുക്കണം. ഇനി നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഉലുവയും കൂടി പൊട്ടിക്കണം. കുറച്ച് വറ്റലും മുളക് കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരും വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരിയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടമ്പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടൊക്കെ നന്നായിട്ട് ആറിയ ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള നന ഒട്ടും തന്നെ ഇല്ലാത്തൊരു ബോട്ടിലാക്കി വയ്ക്കാം. ഒരു 2 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി ചാറൊക്കെ മീൻ കഷ്ണങ്ങളിലോട്ട് അങ്ങ് അബ്സോർബ് ആയിക്കോളും. അപ്പോൾ അച്ചാർ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. പിന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്തത് കൊണ്ടും വിനാഗിരി ചേർത്തിട്ടുള്ളത് കൊണ്ടും പെട്ടെന്നൊന്നും കേടായി പോവുകയില്ല. അപ്പോൾ ഈ പിക്കിൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാമേ. Till then, this is Reshma signing off. Thank you for watching. God bless and love you all.